Hi friends, help me on the YouTube channel. Ellavarkkum swagatham, njan Bensi. Innathe ee topic kore naalayittu ente adutha request cheyitha oru video aya. Njan pending vechekkuvarunnu endayalum innu adhe kurichu oru video thayaaraakki idunu. Kunjungalude aarogyathinu prakruthi pagarnu nalgiya amrudaanu mulappal. Kunjungalkku mulappal kodukkan madikkunna ammamar onnu manasilaakkuka. അത് അവർക്ക് പലതരം അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചിലപ്പോൾ ശിശുമരണത്തിന് പോലും കാരണമാകുകയും ചെയ്യും. മുലപ്പാൽ കൊടുത്താൽ അമ്മമാരുടെ സൗന്ദര്യം കുറയും എന്ന് പറഞ്ഞ് ഇത് കൊടുക്കാതെ ഇരുന്ന അമ്മമാരെ എനിക്കറിയാം. വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുലപ്പാലിലെ പ്രതിരോധ പോഷക ഘടകങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൈറസ് ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മ ജീവികൾക്കെതിരെ പൊരുതാൻ സഹായകമാകും. അതുമാത്രമല്ല, ആസ്മ, അലർജി ഇങ്ങനെയുള്ള പല രോഗങ്ങളിൽ നിന്നും, സാധാരണ കണ്ടുവരുന്ന പ്രതിരോധ ശേഷി കുറവിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പരിധിവരെ സംരക്ഷിച്ച് നിർത്തുന്ന നല്ലൊരു വലയം കൂടിയാണ് മുലപ്പാൽ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലായിട്ടും സ്വന്തം സാർത്ഥതയ്ക്ക് വേണ്ടി കുട്ടികളെ ഉള്ള ടീൻ ഫുഡൊക്കെ കൊടുത്ത് നിത്യരോഗികളാക്കി വളർത്തുന്നു. കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണിത്. അപ്പോൾ ഈ വിഷയം ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. എന്നോടാരും ദേഷ്യപ്പെടല്ലേ. എൻ്റെ വ്യൂവേഴ്സിൽ കുറേ പേരുണ്ട് പ്രഗ്നൻ്റ് ആയുള്ളവർ. അതുകൊണ്ട് അവർ കൂടി ഇത് മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും വിശദമായി തന്നെ പറഞ്ഞത്. ഒരു ടോപ്പിക്കിൽ വീഡിയോ ഇടുമ്പോൾ മാത്രമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറയാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. മുലപ്പാൽ കൊടുത്താൽ നിങ്ങളുടെ സൗന്ദര്യം കുറയും, നിങ്ങളുടെ ബോഡി ഷേപ്പ് മാറും. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഇനി മുലപ്പാൽ ഇല്ലാത്ത അമ്മമാരാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ പാൽപ്പൊടിയൊക്കെ കൊടുത്തേ വളർത്താൻ പറ്റൂ. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇതുണ്ടായിട്ടും ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ചിന്തയ്ക്കായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യമുള്ള, രോഗപ്രതിരോധ ശേഷിയുള്ള, ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാക്കി വളർത്തണോ, അതോ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായി വളർത്തണോ എന്ന്. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രസവശേഷം ആദ്യത്തെ ദിവസങ്ങളിൽ അമ്മയ്ക്ക് കുറച്ച് മുലപ്പാലേ കാണൂ. കുഞ്ഞിന് ഇത്രയും കൊണ്ട് പറ്റുമോ എന്നോർത്ത് വിഷമിക്കണ്ട. ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കുഞ്ഞിന് വളരെ കുറച്ച് പാൽ മാത്രം മതി. അപ്പോ ആ ദിവസങ്ങളിൽ പാൽ കുറവാണെന്ന് കരുതി ഒരിക്കലും പൊടിപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാലോ കൊടുക്കരുത്. ആരോഗ്യമുള്ള അമ്മയാണെങ്കിൽ ആ അമ്മയുടെ ശരീരത്തിൽ കുഞ്ഞിന് ആവശ്യമുള്ളതിൽ കൂടുതൽ മുലപ്പാൽ സാധാരണഗതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതായത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, കുഞ്ഞ് കുടിക്കും തോറും പാൽ കൂടി വരികയും ചെയ്യും. കുഞ്ഞ് കുടിച്ചു തുടങ്ങുമ്പോഴാണ് പാൽ ഊറിയൂറി വരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പാൽ ഇല്ല എന്ന് കരുതി കുഞ്ഞിനെ കുടിപ്പിക്കാതെ ഇരിക്കരുത്. ശ്രദ്ധിക്കേണ്ട കാര്യം, പാൽ കുറവാണെങ്കിൽ പ്രസവശേഷം ചെയ്യുന്നത് പോലെ തന്നെ പ്രഗ്നൻസി സമയത്തും ധാരാളം പഴവർഗ്ഗങ്ങൾ, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, മുട്ട, മീൻ, ഇറച്ചി, പാൽ തുടങ്ങി സമ്പൂർണമായ പോഷകാഹാരം കഴിക്കാൻ ഓരോ അമ്മയും ശ്രദ്ധിക്കണം. അതായത് പാൽ വരാൻ വേണ്ടി പ്രഗ്നൻസി ടൈമിൽ തന്നെ ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രഗ്നൻസി ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരു 7 മാസം കഴിയുമ്പോൾ തന്നെ മുലപ്പാൽ വർദ്ധിക്കാൻ സഹായിക്കുന്ന ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതുപോലെ പാവയ്ക്ക മുലപ്പാൽ വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളായ ജീവകം, മാംസ്യം, കൊഴുപ്പ് ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളുടെയും പൂർണ്ണമായ ഒരു മിശ്രിതം കുഞ്ഞിന് എളുപ്പം ദഹിക്കുന്ന രീതിയിലുള്ള ഒരു ഘടനയോടെ ഈ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. മുലയൂട്ടുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ പാൽ കുറവാണല്ലോ എന്നുള്ള ടെൻഷൻ അങ്ങ് ഒഴിവാക്കുക. ഒരു ടെൻഷനും ഇല്ലാതെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുക. ധാരാളം വെള്ളം കുടിക്കുക, ഇത് മറക്കരുത്. മുലയൂട്ടുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണ രീതികളുണ്ട്, അത് പറയാം. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പയർ, പരിപ്പ്, ധാന്യങ്ങൾ, മത്സ്യം, മാംസം, മുട്ട, പാൽ, ഓട്സ് ഇതൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതായത് സാധാരണ നമ്മൾ കഴിക്കുന്നത് സെയിം, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. ഇടനേരങ്ങളിൽ, അതായത് നിങ്ങൾക്ക് ഇടയ്ക്ക് വിശക്കുന്നു എന്ന് തോന്നുമ്പോൾ ഇടയ്ക്കൊക്കെ ഓട്സ് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ പഴങ്ങളും ധാരാളം കഴിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ പയർ, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ അടങ്ങിയ എന്തെങ്കിലും ഒരു ഭാജിയോ അല്ലെങ്കിൽ പാല്, മുട്ട ഇവയൊക്കെ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഉച്ചയ്ക്ക് ആഹാരത്തിൽ തീർച്ചയായിട്ടും ഇലക്കറികൾ ഉൾപ്പെടുത്തിയിരിക്കണം.
അതും പാല് കൂടാൻ ഏറ്റവും നല്ലതാണ്. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഓട്സ് കഴിച്ചിട്ട് കിടന്നാൽ ഈ രാത്രിയിൽ കുഞ്ഞിന് പാൽ നൽകാൻ അത് വളരെയധികം സഹായിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇത്രയൊക്കെ ആയിട്ടും പാൽ ഇല്ല എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്തു നോക്കാം. പാൽ കൂടാൻ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില. ഏറ്റവും നല്ല ഒന്നാണ് മുരിങ്ങയില. ഇത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, കറി വെച്ചോ തോരനായോ ഒക്കെ കഴിക്കാം. ഇതിൽ തേങ്ങ കൂടി ഇട്ട് കഴിക്കാം, അതായത് പാകം ചെയ്യുമ്പോൾ തേങ്ങ കൂടി ഉൾപ്പെടുത്തുക. മുരിങ്ങയില ഡെയിലി കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഉലുവയും ചെറുപയറും, അതായത് പച്ചക്കളറിൽ ഉള്ള പയർ, ഇതും തേങ്ങയും ചേർത്ത് കഞ്ഞി കുടിക്കുക. നാട്ടിലുള്ളവർ ആണെങ്കിൽ അങ്ങാടിക്കടയിൽ ശതാവരി കിഴങ്ങെന്നും പറഞ്ഞ് കിട്ടും. ഇത് ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കാം. ചെറുപയർ പുഴുങ്ങി അതിൽ തേങ്ങ ചിരകിയിട്ട് കഴിക്കാം. ഇത് 4 മണി ആഹാരമായിട്ട് കഴിക്കാം. ഉലുവയും കുറച്ച് പച്ചരിയും ഓരോ പിടിയെടുത്ത് കഞ്ഞി വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചോ അല്ലെങ്കിൽ തേങ്ങയിട്ടോ കുടിക്കാം. കുറച്ച് മുരിങ്ങയിലയും അരിയും കൂടിയിട്ട് കഞ്ഞി വെക്കുക. കഞ്ഞി മുക്കാലും വെന്ത് കഴിഞ്ഞ് മുരിങ്ങയില ഇട്ടാൽ മതി. ലാസ്റ്റിൽ അതിൽ കുറച്ച് തേങ്ങ ചിരകിയത് കൂടിയിട്ട് ഈ കഞ്ഞി കുടിക്കാം. അപ്പോൾ ഞാൻ പലരിൽ നിന്നും കളക്ട് ചെയ്ത നോട്ട്സാണിത്. പ്രായമായവരിൽ നിന്നും പരിചയക്കാരിൽ നിന്നുമൊക്കെ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ എൻ്റെ വ്യൂവേഴ്സിൽ പ്രായമായ കുറെ ആൻറ്റിമാർ, അമ്മമാർ, ചേച്ചിമാർ, പിന്നെ ഡോക്ടേഴ്സ്, നേഴ്സുമാരൊക്കെ ഉണ്ട്. ദയവായി നിങ്ങൾക്കറിയാവുന്നത് കൂടി ഇവിടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവർക്കും പ്രയോജനമാകും. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.